മത്തി വറ്റിച്ചത്. എങ്ങനെ മത്തി വറ്റിച്ചെടുക്കാം? എൻ്റെ പുതിയ വീഡിയോ പദം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്, മത്തിക്കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ മത്തി. ഈ മത്തിക്കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു സവാള, ഒന്നര പാതി തക്കാളി, കുരുമുളക്, തേങ്ങ, പുളി, ഉപ്പ്, പിന്നെ മല്ലിയും മുളകും നല്ല ചുവന്ന രീതിയിൽ വറുത്ത് വെച്ചതാണ്. ചിലവർ തേങ്ങാപ്പാൽ ഉപയോഗിക്കും. ഞാനിവിടെ നിന്ന് ലേശം തേങ്ങയാണ് ഉപയോഗിക്കുന്നത്. തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നവർക്ക് തേങ്ങാപ്പാൽ ഉപയോഗിക്കാം, ശകലം തേങ്ങ ഉപയോഗിക്കുന്നവർക്ക് തേങ്ങ ഉപയോഗിക്കാം. പിന്നെ കുറച്ച് ഉലുവ, ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് മത്തിക്കറിക്ക് ഇന്ന് ആവശ്യമായ സാധനങ്ങൾ. അടുത്ത് ഒരു ജാറെടുക്കുക. ജാറിലേക്ക് വറുത്ത് വെച്ച മുളക്, ലേശം മഞ്ഞൾപ്പൊടി, ഉലുവ, കുരുമുളക്, തേങ്ങ, പുളി, ഇത്രയും ഒന്ന് യോജിപ്പിച്ച് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. അടുത്ത് മത്തിക്കറിക്ക് ആവശ്യമായ സാധനം ഉള്ളി, തക്കാളി, ഉപ്പ്, എണ്ണ, കടു, കറിവേപ്പില. നമ്മൾ കടു താളിച്ചാണ് ഇതൊന്ന് വഴറ്റാനായിട്ട് പോകുന്നത്. അതിനായി ഒരു പാൻ വയ്ക്കുക, പാൻ അല്ലെങ്കിൽ ഒരു ചട്ടി, ചട്ടി വയ്ക്കുക. ചട്ടി വെച്ചതിന് ശേഷം ചട്ടി ഒന്ന് ലേശം ചൂടാക്കുക. അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറിയതിന് ശേഷം വേണം എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിക്കാനായിട്ട്. കടു നല്ലപോലെ പൊട്ടുന്നുണ്ട്. ഇനി കറി ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, സവാള നല്ലപോലെ വറ്റിച്ച് ആ ഒരു ചുമന്ന നിറം വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക. ഉള്ളി പെട്ടെന്ന് വഷങ്ങി കിട്ടുക. ഇതിനെ നല്ലപോലെ വഴറ്റിയെടുക്കുക. ഓരോരുത്തരും ഓരോ രീതിയിലാണ് വയ്ക്കുന്നത്. ചിലവർ ഇത് നല്ല വഴങ്ങിയതിന് ശേഷം അരപ്പൊരു ഒഴിച്ച് മീനിടാറ്. ചിലവർ ഇതിൽ മീനിട്ട് എണ്ണയിൽ നിർത്തി കുറച്ച് ആവി കൊടുത്തതിന് ശേഷം അരപ്പൊഴിച്ച് കൊടുക്കാറുണ്ട്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഓരോരുത്തർ ചെയ്യുന്ന രീതിയിൽ. ഞാൻ ഈ ഇത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിൻ്റെ പുറത്ത് മീന് വെച്ച് കുറച്ച് നേരം ആവി കയറ്റിയതിന് ശേഷമാണ് അരപ്പൊഴിക്കുന്നത്. ഇത് നല്ലോണം വഴങ്ങിയില്ല, നല്ലോണം വഴങ്ങട്ടെ. ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ചൊന്ന് അടയ്ക്കാം. ഏകദേശം ആവി മത്തിയിൽ ഫുള്ളായിട്ട് കയറിയിട്ടുണ്ട്. ഇനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നിങ്ങളുടെ മീൻ അനുസരിച്ച് എത്ര വെള്ളമാണോ ആവശ്യം അതിനനുസരിച്ച് വെള്ളം വയ്ക്കുക. എപ്പോഴും ഗ്യാസിൽ മീൻ കറി വയ്ക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം മീൻ വേവിച്ചെടുക്കാനായിട്ട്. എന്നാലേ അതിൻ്റെ മണം നിൽക്കത്തുള്ളൂ. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. എനിക്ക് ഉപ്പ് എപ്പോഴും സ്പൂണിലിട്ട് എനിക്ക് അളവറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഉപ്പ് കൈ കൊണ്ടാണ് ഇടാറ്. നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ഉപയോഗിക്കുക. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. നെയ്യൊക്കെ നല്ലോണം തെളിഞ്ഞും വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.